ഇത് പൈ ചാർട്ട്, സർക്കിൾ ഡയഗ്രാം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇനി പൈ ഡയഗ്രാം എന്നാൽ എന്തെന്ന് സൂചിപ്പിക്കുന്നു, ഒരു വൃത്തത്തെ ചരം, റേഡിയസ്, ചരങ്ങളുടെ അളവുകൾക്ക് ആനുപാതികമായി പല ഉപവിഭാഗങ്ങളായി തിരിച്ചാണ് പൈ ഡയഗ്രാം വരയ്ക്കുന്നത്. ഉദാഹരണമായി, ഒരു കുടുംബത്തിന്റെ പ്രതിമാസ ചെലവിനെ അടിസ്ഥാനമാക്കി ഒരു പൈ ഡയഗ്രാം വരയ്ക്കാം. ഇനം, ഭക്ഷണം, വസ്ത്രം, വാടക, വിദ്യാഭ്യാസം, മറ്റുള്ളവ എന്നിവയാണ് ഒരു കുടുംബത്തിന്റെ ചെലവിന്റെ ഘടകങ്ങൾ. അതിൽ ഓരോന്നിനും പ്രതിമാസം ചെലവാക്കിയ രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പൈ ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യമായി മുകളിൽ തന്ന പട്ടികയെ നമ്മൾ റിവൈസ് ചെയ്യും, വേറൊരു പുതിയൊരു പട്ടിക തയ്യാറാക്കും. അതിലെ മൂന്ന് കോളങ്ങളാണ്: ഒന്ന്, ഘടകം, സെക്ടർ, സെക്ടറിലെ വില. സെക്ടറിന്റെ വില എന്നുള്ളത് ആ ഡാറ്റയിൽ തന്ന അതേ ഫിഗർ തന്നെയാണ്. പിന്നെ സെക്ടറിന്റെ കോൺ, ആംഗിൾ നോക്കൂ. സെക്ടർ, ഘടകം എന്നുള്ളത് ആ അഞ്ചെണ്ണം നമ്മൾ എഴുതി. ഓരോന്നിന്റെയും വില മുമ്പിൽ തന്ന ടേബിൾ അടിസ്ഥാനമാക്കി കഴിഞ്ഞു. ഇനി ഈ മൂന്നാമത്തെ കോളമാണ് നമ്മൾ പുതുതായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു സർക്കിളാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സർക്കിളിന്റെ കോണുകളുടെ ആകെത്തുക 360 ഡിഗ്രിയാണ്. അപ്പൊ നമ്മള് 360 ഡിഗ്രിക്ക് ആനുപാതികമായി ഓരോ സെക്ടറിനെയും തരംതിരിക്കണം. അതിൽ കാണുന്നത് ഫുഡ്, ഫുഡിന്റെ വില 10,800. അപ്പൊ ഈ 10,800 ആനുപാതികമായ ആംഗിൾ കണ്ടെത്തണം. അതിന് കാൽക്കുലേഷൻ ഇങ്ങനെയാണ്: 10,800 ÷ 36,000. ഈ 36,000 എന്നുള്ളത് ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പൊ 36,000 10,800 ആണെങ്കിൽ 360 ഡിഗ്രിയിൽ എത്ര? അതാണ് ഈ കാൽക്കുലേഷൻ. 10,800 ÷ 36,000 ഇൻറ്റു 360 ഡിഗ്രി, ദാറ്റ് ഈസ് 108 ഡിഗ്രി. രണ്ടാമത് വസ്ത്രം. വസ്ത്രം അതേപോലെ 9,000 ആണ്. അപ്പൊ 36,000 ÷ 9,000 ആകുമ്പോൾ 360 എത്ര? അപ്പൊ 9,000 ÷ 36,000 ഇൻറ്റു 360. വാടക 7,800 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് അതിന് അനുസൃതമായ ആംഗിൾ കണ്ടെത്താൻ വേണ്ടി 7,800 ÷ 36,000 ÷ 360 = 72 ഡിഗ്രി. ഇനി വിദ്യാഭ്യാസ ചെലവ് 5,400 ആണ്. അതിന് ആനുപാതികമായ ആംഗിൾ 5,400 ÷ 36,000 ÷ 360 = 54 ഡിഗ്രി. മറ്റുള്ളവ 3,600. അപ്പൊ 36,000 ÷ 3,600 ആണെങ്കിൽ 360 എത്ര? 3,600 ÷ 36,000 ÷ 360 = 36 ഡിഗ്രി. നോക്കൂ, ആകെ ചെലവ് 36,000, നമ്മുടെ സർക്കിളിന്റെ ആകെ ആംഗിൾ 360. അപ്പൊ 36,000 നമ്മൾ ഓരോ ഘടകത്തിന്റെയും ചെലവിനെ ഓരോ സെക്ടറില്, ഒരു സർക്കിളിന്റെ സെക്ടറായിട്ട് നമ്മളിപ്പോ തരംതിരിച്ചു. ഈ ഗ്രാഫുകളും ഡയഗ്രാമുകളും വരയ്ക്കുന്നതിന്റെ ഒരു ഉദ്ദേശം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ലേമാന്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇവയെല്ലാം വരയ്ക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മള് ഫയൽ ഡയഗ്രാം വരയ്ക്കുന്നതിന്റെ പ്രൊസീജർ ഇങ്ങനെയാണ്. ഒരു ഇഷ്ടമുള്ള, എന്നാൽ തീരെ ചെറുതും ഒരുപാട് വലുതുമാകാത്ത ചരം, റേഡിയസിൽ ഒരു വൃത്തം വരയ്ക്കുക. റേഡിയസ്, സെന്റർ എന്നിവ അടയാളപ്പെടുത്തുക. പിന്നെ മേൽപ്പറഞ്ഞ പട്ടികയിൽ നിന്ന്, മുകളിൽ കൊടുത്ത ഇതിനു മുമ്പ് പറഞ്ഞ പട്ടികയിൽ നിന്ന് ഓരോ ഘടകത്തിന്റെയും കോൺ, ആംഗിൾ അനുസരിച്ച് പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ഓരോ ഉപവിഭാഗവും, സെക്ടറും വൃത്തത്തിൽ രേഖപ്പെടുത്തുക. ഓരോ സെക്ടറും വ്യത്യസ്ത നിറം അല്ലെങ്കിൽ ഷെയ്ഡ് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ആ സർക്കിൾ സെന്റർ അടയാളപ്പെടുത്തി ഒരു റേഡിയസ് വരച്ചു. ഇനി
അതിൽ ഏറ്റവും വലിയ ഇത് ഓരോന്നായിട്ട് അടയപ്പെടുത്തി. അപ്പൊ ആദ്യത്തത് ഫുഡ് 10,800 കറസ്പോണ്ടിങ് ആംഗിൾ ആയിട്ട് നമ്മള് നേരത്തെ കാണിച്ച പട്ടികയിൽ ഓരോ സെക്ടറിന്റെ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ആ ആംഗിൾ അനുസരിച്ച് ഈ വൃത്തം വരച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് അത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിഫറന്റ് ഷെയ്ഡുകൾ ഓരോ സെക്ടറിലും അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ സെക്ടറിന്റെ നേർക്ക് പട്ടികയിൽ തന്ന യഥാർത്ഥ വാല്യൂ രേഖപ്പെടുത്തുക, വളയാതെ രേഖപ്പെടുത്തുക. ഇതോടുകൂടി സെക്ടർ പൈഡയഗ്രത്തിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഓരോ ഷെയ്ഡും എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഒരു കോളം ഇവിടെ വരയ്ക്കുന്നുണ്ട്. നോക്കൂ, ഈ ബ്ലാങ്ക് ആയിട്ടുള്ളത് ഷെയ്ഡ് റെപ്രസെന്റ് ചെയ്തത് ഭക്ഷണം. പിന്നെ രണ്ടാമത് ഇങ്ങനെ വരച്ചിട്ടുള്ളത് വസ്ത്രം, ഇത് വാടക, ഇത് വിദ്യാഭ്യാസം, ഇത് മറ്റുള്ളവ. ഇങ്ങനെയാണ് പൈ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്.